കാണാപ്പുറം ദൈവവചന ഗ്രന്ഥത്തിന്റെ അർത്ഥവും വ്യാപ്തിയും ദൈവജനത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പാകത്തിന് ക്രമീകരിച്ചിരിക്കുന്ന ആത്മീയ പങ്ക്തി. ഏവർക്കും ഈ പങ്ക്തിയിലേക്ക് സ്വാഗതം. യേശുൽ പ്രിയരെ, ബൈബിൾ പാരായണം അവശ്യം ആവശ്യമായ ഒരു ഘടകമാണ്. ക്രൈസ്തവ വിശ്വാസത്തെ നയിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന ദൈവിക വെളിപാടുകൾക്ക് അധിഷ്ഠിതമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് പതിവായി പാരായണം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ആത്മീയ ഉത്കർഷത്തിന് ഏറ്റവും ഉതകുന്ന ഒരു മാർഗവുമാണ്. എന്നാൽ പലപ്പോഴും നാം വായിക്കുന്ന ഭാഗങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ബോധ്യം നമുക്ക് ലഭിച്ചുകൊള്ളണം എന്ന് നിർബന്ധമില്ല. അതിന്റെ കാരണം ഇതിന്റെ രചനാശൈലിയുടെ പ്രത്യേകതയാണ്. ഓരോ പ്രദേശത്തെ പ്രാദേശികമായ സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ പ്രയോഗിച്ചിരുന്ന ഭാഷാശൈലിയിലൂടെ തന്നെ രചിക്കപ്പെട്ടതാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം എന്നുള്ളതുകൊണ്ട് തന്നെ അതിന്റെ പൊതുവായ ഒരു പരിഭാഷ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് അതിലൂടെ ലഭ്യമായ സന്ദേശങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ടവർ ആഴമായ ഗവേഷണം നടത്തി കണ്ടെത്തിയ ദൈവിക രഹസ്യങ്ങൾ ഈ വേദിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. നമ്മെ സഹായിക്കാൻ എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ മൈക്കൽ കാര്യമറ്റമച്ചനാണ്. അച്ഛനെ അത്യധികമായ സ്നേഹത്തോടെ ഈ പങ്ക്തിയിലേക്ക് സ്വാഗതം ചെയ്തു. അച്ഛ, ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം പരിശുദ്ധ കത്തോലിക്ക സഭയിലെ വിശ്വാസികളുടെ നിരന്തരമായി അവർ അനുവർത്തിച്ചു പോകുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ്. അതായത് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന. യഥാർത്ഥത്തിൽ ഇത് ബൈബിൾ അധിഷ്ഠിതമാണ്. ബൈബിളിൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ട്. ലൂക്കായുടെ സുവിശേഷ 1-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള തിരുവചനങ്ങളിൽ ഗബ്രിയേൽ ദൈവദൂതനിലൂടെ കൊടുക്കുന്ന ദൈവിക സന്ദേശത്തിനിടയിൽ പ്രയോഗിക്കുന്ന ചില വാക്കുകളൊക്കെ കോർത്തിണക്കിയാണ് ഈ പ്രാർത്ഥന ഉണ്ടാക്കിയിരിക്കുന്നത് കരുതുന്നു. അതിൽ നന്മ നിറഞ്ഞവളെ എന്നൊരു വാക്കില്ല. അവിടെ എഴുതിയിരിക്കുന്നത് ദൈവകൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ നന്മ നിറഞ്ഞ മറിയം ഇതെവിടുന്ന് കിട്ടി? ഏതെങ്കിലും വിശ്വാസികൾ ഭക്താഭ്യാസത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു പ്രയോഗമാണോ അതോ ഇതിൽ തിരുവചനത്തിന്റെ അടിത്തറയുണ്ടോ? ഇതൊന്ന് വ്യക്തമാക്കി ഒന്ന് വിശദീകരിച്ചു തരാം. ശരിയാണ്, നമ്മൾ സാധാരണ പ്രാർത്ഥിക്കാറുള്ളൊരു പ്രാർത്ഥനയാണ്. കത്തോലിക്കൽ പ്രത്യേകിച്ചും അനേകം തവണ ആവർത്തിക്കാറുണ്ട്. പ്രത്യേകിച്ച് ജപമാലയാണെങ്കിൽ 50 തവണ അല്ലെങ്കിൽ 150 തവണ പ്രാർത്ഥിക്കുന്ന ഒന്നാണ്. മലയാളവും ഇംഗ്ലീഷും തമ്മിൽ വ്യത്യാസമുണ്ടെന്നുള്ളതും പ്രത്യേക ശ്രദ്ധേയമാണ്. ഹെയിൽ ഫുൾ ഓഫ് ഗ്രേസ്, ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്നാണ് ഇംഗ്ലീഷിൽ. അതേസമയം മലങ്കര കത്തോലിക്കരാണെന്നുണ്ടെങ്കിലും ഞാനവിടെ സെമിനാരി പഠിപ്പിക്കുന്നുണ്ട്. സെമിനാരിയിൽ മലങ്കര പിള്ളേർ കുറെ പേരുണ്ട്. അവർ ദൈവ കൃപ നിറഞ്ഞവളെ എന്നാണ് പറയുന്നത്. കൃപ അല്ലെങ്കിൽ കൃപ നിറഞ്ഞ മറിയമേ. അപ്പൊ കൃപ എന്ന് വാക്കാണ്. എന്റെ മരുമകള് മലങ്കരയായോണ്ട് അവള് ചിലപ്പോ കൃപ നിറഞ്ഞ മറിയമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു ആദ്യം. അപ്പം വാസ്തവത്തിൽ നന്മ എന്നത് ഒരു മലയാളത്തിന്റെ വിവർത്തനത്തിൽ കടന്നുകൂടിയൊരു കാര്യമാണ്. സുവിശേഷത്തിൽ അങ്ങനെ കൊടുത്തിട്ടുമില്ല. അപ്പോ എന്താണ് ഒറിജിനൽ എന്ന് ചോദിച്ചതിന് ശേഷം ഒരുപക്ഷെ നന്മയാണോ കൃപയാണോ എന്ന് വരുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഗ്രീക്ക് ഒറിജിനിലേക്ക് കടന്നുപോയാൽ ഈ നിറഞ്ഞവൾ എന്ന വാക്ക് പോലുമില്ല. കൈരെ ഖെ കരിസോമെനെ എന്നാണ് ഗ്രീക്ക്. കൈരെ എന്ന് പറഞ്ഞാൽ റിജോയ്സ്, സന്തോഷിക്കുക എന്നാണ് അർത്ഥം. സ്വസ്തി എന്നല്ല വാസ്തവത്തിൽ. കൈരെ കൈരെ പക്ഷേ ഗ്രീക്കുകാരൊക്കെ കാണുമ്പോൾ നമ്മളത് ഒരു അഭിവാദനം ചെയ്തു. നമ്മൾ നമസ്തേ എന്ന് പറയാറുണ്ടല്ലോ. നമസ്തേ എന്ന വാക്കിന്റെ അർത്ഥമുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. ഒരു അഭിവാദനമാണ് നമസ്തേ. ഞാനല്ല, നീയാണ് വലിയവൻ. നിന്റെ മുമ്പിൽ ഞാൻ ഒന്നുമല്ലാതായി തീരുന്നു. ന മ ഞാൻ അല്ല. ന മ തേ അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മള് രണ്ടാം കക്ഷിയെ ആദരിക്കുന്നതിന്റെ. അപ്പൊ നീ എന്നേക്കാളും വലിയവനാണ് എന്ന് ഞാൻ നിന്റെ മുമ്പിൽ ആദരവോടെ കുമ്പിടുക ചെയ്യുന്നത്, അതാണ് നമസ്തേ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. ഭാരതീയമായ മനോഹരമായ ഒരവസ്ഥയാണ്. ഫിലിപ്പിയർക്കിടെ ലേഖനത്തെ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെക്കാളും വലിയവരായി പരിഗണിക്കും. അപ്പൊ ആ ഒരു ആദരവിന്റെ നമ്മൾ തൊഴുകൈയോടുകൂടി തല കുനിച്ചുകൊണ്ട് നിന്റെ മുമ്പിൽ പറയുന്നു നമസ്തേ, ഞാനല്ല നീയാണ് വലിയവൻ. അതാണ് നമസ്തേ.
അപ്പോ ആ ഒരു രീതിയുണ്ട്. ഓരോ സംസ്കാരത്തിനും അതിന്റേതായ രീതിയുണ്ട്. ഭാരതീയ സംസ്കാരത്തിൽ അവരനെ എന്നേക്കാളും വലിയവനായി കാണുന്ന അവരനാണ് ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അവരൻ എന്റെ ദൈവമാണ്, അല്ലെങ്കിൽ എന്റെ അതിഥി ദൈവോഭവ എന്നൊക്കെ പറയുക, എന്നെ വിരുന്നുകാരനായിട്ട് വരുന്ന എന്റെ ദൈവം തന്നെയാണ്. അതാണ് യേശു പറഞ്ഞു, എനിക്ക് വിശ്വസിക്കുന്നവർ എനിക്ക് ആഹാരം. എത്രയോ മനോഹരമായൊരു സംസ്കാരമാണ് നമുക്കുള്ളത്, പലപ്പോഴും വഴുതിച്ചു പോകുന്നുള്ളതേ ഉള്ളൂ വ്യാഖ്യാനങ്ങളിൽ. അപ്പോൾ ഇങ്ങനെ നമസ്തേ എന്ന് പറയുന്നത് പോലെ ഗ്രീക്കുകാരുടെ ഇടയിൽ പറഞ്ഞിരുന്നത് ഖൈരേ എന്നാണ്. ഖൈരേ, റിജോയ്സ്, സന്തോഷിക്കുക, നിനക്ക് ജീവിതം കിട്ടിയിരിക്കുന്നു, നിനക്ക് ദിവസം കിട്ടിയിരിക്കുന്നു, സന്തോഷിക്കുക. അതാണ് ഗ്രീക്ക്. അത് നമ്മൾ ഇംഗ്ലീഷിൽ ലത്തീനിലേക്ക് വരുമ്പോഴത്തേക്കും ആവേ ആവേ എന്ന് പറഞ്ഞു, ആവേ ആവേ മരിയമ്മ പറയാറില്ലേ, ആവേ എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ അഭിവാദനം ചെയ്യുന്നു എന്നാണ്. അഭിവാദനം ചെയ്യുന്നു, ആവേ, ഹെയിൽ. അതാണല്ലോ ഇംഗ്ലീഷിലെ ഹെയിൽ. സാധാരണ നമ്മൾ പറയാറില്ല, ഹായ് പറയാറില്ലേ, ആ ഒരു ഹായ് പോലെയാണ് ഹെയിൽ. ഹെയിൽ മേരി, ഹായ് മേരി, ആ ഒരു ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്. പരലോ നമ്മൾ ഈ നോമ്പ് ഉത്ഥാനത്തിന്റെ കാലത്തിൽ യേശുവിൻ സ്ഥാനത്തിന് ശേഷം പരലോക രാജസ്ത്രീയെ ആമോദിച്ചാനന്ദിച്ചാലും, അതാണ് വാസ്തവത്തിൽ ഇവിടെ വരുന്നത്, ആമോദിക്കുക, സന്തോഷിക്കുക. ഓ ഖൈരേ എന്ന വാക്കാണ് സ്തുതി എന്നാക്കി തരുന്നത്. സ്വസ്തി പറയാം, പക്ഷേ ആ സ്വസ്തി എന്ന വാക്കിന് ഈ ഗ്രീക്കിലുള്ള ധ്വനികളില്ല. സ്വസ്തി ഗുഡ് മോർണിംഗ് ഹൗ ആർ യു എന്ന് ചോദിക്കൂലാണ്. യഥാർത്ഥത്തിൽ ഈ ഈ പറഞ്ഞാൽ ഈ പരലോകരാജ്യം ആനന്ദിക്കുക എന്നുള്ളതാണ് യഥാർത്ഥം. അതാണ് യഥാർത്ഥം. അതേസമയം നമ്മൾ സാധാരണ ഞാൻ അങ്ങോട്ട് പറയാം എങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗ്രീക്കില് കൈര എന്ന റിജോയ്സ്, സന്തോഷിക്കുക. ഇനി കെ കരിത്തോമിനെ എന്ന് പറയുമ്പോഴത്തേക്കും പ്രത്യേകമായ ഒരു കൃപയ്ക്ക് പാത്രീഭൂതയായവൾ എന്നേ അർത്ഥമുള്ളൂ. കൃപ നിറഞ്ഞവൾ എന്നർത്ഥമില്ല. ഒറിജിനലില് യു ഹാവ് ബീൻ സ്പെഷ്യലി ഫേവേർഡ്, റിജോയ്സ് യു ഹൈലി ഫേവേർഡ്, പ്രത്യേകമായ കൃപ ലഭിച്ചവളെ സന്തോഷിച്ചാലും, ഇതാണ് ഒറിജിനൽ. അപ്പൊ എന്താണ് ഈ പ്രത്യേകമായ കൃപ? ഈ പ്രത്യേകമായ കൃപ എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിയെയും ദൈവം ഓരോ കാര്യത്തിനും തിരഞ്ഞെടുക്കുമ്പോൾ അതിനാവശ്യമായ കൃപകളും നൽകുന്നുണ്ട്. ഇപ്പൊ ജോഷുവായി തിരഞ്ഞെടുത്തപ്പോൾ ജോഷുവായ്ക്ക് കൊടുക്കുന്ന കൃപ യുദ്ധം ചെയ്ത് ജയിക്കാനുള്ള കൃപയാണ്. മോശയെ തിരഞ്ഞെടുക്കും, മോശയ്ക്ക് നൽകുന്ന കൃപ ജനത്തെ നയിക്കാനുള്ള കൃപയാണ്. അപ്പോ അതുകൊണ്ടാണ് പറയുക, കർത്താവ് നിന്നോടുകൂടെ. സോ റിജോയ്സ് യു ഹൈലി ഫേവേർഡ് വൺ, ദ ലോർഡ് ഈസ് വിത്ത് യു. പ്രത്യേക കൃപ ലഭിച്ചവളെ സന്തോഷിക്കുക, കർത്താവ് നിന്നോടുകൂടിയുണ്ട്. ഇതാണ് ഒറിജിനൽ. അങ്ങനെ വരുമ്പോൾ മറിയത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ സ്വസ്തിയുടെ അർത്ഥമെന്നോട് ചിന്തിക്കുന്നത്? എന്ത് കൃപയാണ്, എന്താണ് എന്റെ കൂടെ ഇതേ ഉണ്ടാകുന്ന പ്രത്യേക കാരണം? ഇപ്പൊ എന്നെ ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ ആ ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയുള്ള അനുഗ്രഹം എനിക്ക് നൽകും. അതാണ് കർത്താവ്. യഥാർത്ഥത്തിൽ ഈ സ്വസ്തി എന്ന വാക്കിന്റെ മലയാളത്തിലുള്ള നിർവചനം, സ്വസ്തി സ്തുതിക്കുക. ഞാൻ നിന്നെ നന്ദി പറയുന്നു, സ്വസ്തി എന്നൊരർത്ഥം മാത്രമേ ഉള്ളൂ. നിനക്ക് സ്വസ്ഥത ഉണ്ടാകാം. സ്വസ്തി, നമ്മൾ സാധാരണ സ്വസ്തി സ്തുതി ചെല്ലുന്നുണ്ട്. ഞാൻ നിന്നെ സ്തുതിക്കുന്നു, നിനക്ക് നന്മ നേരുന്നു എന്നൊരു നന്മ നേരുന്നു എന്നൊരർത്ഥമാകാം. അപ്പോൾ ഈ മൂന്ന് വാക്കുകള് ദൈവ കൃപ ലഭിച്ചു, പ്രത്യേകമായ കൃപയ്ക്ക് പാത്രീഭൂതയായവളെ സന്തോഷിക്കുക, കാരണം ദൈവം നിന്നോടുകൂടിയുണ്ട്. ദൈവം കൂടെയുണ്ട് എന്നുള്ളതാണ് സന്തോഷത്തിന്റെ കാരണം. ആ സന്തോഷത്തിന് അടിസ്ഥാനമാണിത്. ദൈവം നിന്നെ പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ തിരഞ്ഞെടുത്തിരിക്കുന്ന ദൗത്യം നിർവഹിക്കാൻ നിന്നെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം നിന്നോടുകൂടിയുണ്ട്. അപ്പൊ ദൈവം ആരെയെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് തിരഞ്ഞെടുക്കുമ്പോൾ നൽകുന്ന വലിയൊരു വാഗ്ദാനമാണ് ഞാൻ കൂടെ ഉണ്ടാവും. അബ്രഹാം, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. മോശെ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. നീ ആദ്യം തെരഞ്ഞെടുക്കപ്പെട്ടവരോട് എല്ലാവരോടും പറഞ്ഞു, എന്നോട് പറഞ്ഞു, നീ പോകുന്നിടത്തെല്ലാം നിന്റെ ദൈവമായ കർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ജോഷുവയുടെ ഒക്കെ ഒന്നേ മുതൽ പറയുന്നു. അത് തന്നെയാണ് അവസാനം യേശു അപ്പസ്തോന്മാരെ തിരഞ്ഞെടുത്ത് മത്തായി സുവിശേഷം 28-ാമത്തെ അധ്യായം 16 യുഗാന്ത്യം വരെ, ലോക അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. കൂടെ ഉണ്ട്. അപ്പൊ കൂടെ ഉള്ള ദൈവം, ഇതാണ് ഈ അഭിസംബോധനയുടെ ആദ്യ രൂപം. പിന്നെ ഇതെങ്ങനെ നന്മ നിറഞ്ഞവളായി തീർന്നു? ഇതാണ് നമ്മുടെ ചോദ്യം. നന്മ നിറഞ്ഞവൾ എന്നുള്ള മലയാളത്തിന്റെ പ്രത്യേക വിവർത്തനമാണ്. അതിനേക്കാൾ കൃപ നിറഞ്ഞവൾ എന്നാണ് നമ്മൾ ഇംഗ്ലീഷ് വിവർത്തനം ചെയ്യുന്നത്. പലപ്പോഴും ആ വിവർത്തനത്തിലേക്കാണ് കടന്നു വരുന്നത്. അപ്പോൾ നിറയുക എന്ന് പറയുമ്പോൾ അത് മറ്റൊരു ധ്വനിയാണ് കൊടുക്കുന്നത്. അപ്പോൾ തിന്മയുടെ അംശം ഒന്നുമില്ലാതെ ദൈവത്തിന്റെ കൃപ കൊണ്ട് പൂർണ്ണമായി നിറഞ്ഞ വ്യക്തിയാണ്. കൃപയില്ലാത്ത ഒരവസ്ഥയുമില്ല. ആ കൃപ തന്നെയാണ് നന്മ എന്ന് പറയുക. വാസ്തവത്തില് നന്മ നിറഞ്ഞ ഒരാളല്ലേ ഉള്ളൂ, ദൈവമല്ലേ? അത് ഈശോ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. നമ്മുടെ നല്ലവൻ ആരുമില്ല, ദൈവമല്ല. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ
പ്രാർത്ഥന ഉണ്ടാക്കിയ ആൾ. എനിക്കറിയില്ല ആരാണെങ്കിലും തർജ്ജമ ചെയ്തതെന്ന്. ഈ തർജ്ജമ ചെയ്ത വ്യക്തിയുടെ മനസ്സിൽ ഉള്ള ഒരു ചിന്ത, ഇത് പാപലേശമില്ലാത്ത ഒരു വ്യക്തിയാണ്. വാസ്തവത്തിൽ മറിയത്തിന്റെ അമലോത്ഭവം എന്ന ഒരു ചിന്താഗതി ഈ ഒരു പ്രാർത്ഥനയുടെ പിന്നിലുണ്ട്. അപ്പൊ ഈ പ്രാർത്ഥന ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇപ്പൊ ആദ്യത്തേതാണ് ഈ ദൈവദൂതന്റെ അഭിസംബോധനയാണ്. ഏതായാലും 9 മാർപ്പാപ്പ മറിയത്തിന്റെ അമലോത്ഭവം 854 അമലോത്ഭവം എന്നത് ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുന്നതിന് മുൻപേ എല്ലാ മെത്രാന്മാർക്കും ഒരു കത്തയച്ചിരുന്നു. ഇങ്ങനെ ഒരു വിശ്വാസ സത്യം പ്രഖ്യാപിക്കുന്നതിന് ഉപകാരമുണ്ടോ? ഇത് കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിന് അനുയോജ്യമാണോ? ഇതിന്റെ സാങ്കത്യം എന്താണ്? നിങ്ങൾ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? മിക്കവാറും 99.9% ഇത് വേണം എന്നൊരു മറുപടിയാണ് കിട്ടിയത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് മറിയത്തിന്റെ അമലോത്ഭവം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുക. അത് 2 ശേഷമാണ് ലൂർദില് മറിയത്തിന്റെ പ്രത്യക്ഷീകരണം ഉണ്ടായി. ആദ്യം ചോദിച്ചപ്പോൾ പേര് പറഞ്ഞില്ല, അവസാനം പറയും ഐ ആം ദ ഇമാക്യുലേറ്റ് കൺസെപ്ഷൻ, അമലോത്ഭവയാണ് ഞാൻ എന്ന് മറിയം സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ മറിയത്തിന്റെ അമലോത്ഭവം എന്ന വിശ്വാസ സത്യമാണ് വാസ്തവത്തിൽ ഈ പ്രാർത്ഥനയിലൂടെ നമ്മൾ ഏറ്റുപറയുന്നത്. അത് ബൈബിളിന്റെ അതേപടി വാക്കുകളെടുത്ത് ആവർത്തിക്കുകയല്ല ചെയ്യുക. ബൈബിളിൽ കൊടുത്തിരിക്കുന്ന അതേപടി വാക്കുകളല്ല, ബൈബിളിന്റെ ഉള്ളിലുള്ള അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രാർത്ഥന രൂപത്തിൽ കൊണ്ടുവരിക. അപ്പൊ ബൈബിൾ പറഞ്ഞിരിക്കുന്ന അതേപടി പറയുന്നതിനേക്കാൾ കൂടുതൽ ബൈബിളിലൂടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൽ എല്ലാ വാക്യങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സത്യം വിശ്വാസികൾ പ്രകടമാക്കുന്നു പ്രാർത്ഥനയിലൂടെ. ഇങ്ങനെയാണ് നന്മ നിറഞ്ഞവൾ എന്ന് പറഞ്ഞാൽ മറിയം ദൈവമാണെന്ന് അർത്ഥമാകുന്നില്ല, ദൈവത്തിന്റെ കൃപയാൽ നിറഞ്ഞവളാണ്. ഇനി പ്രത്യേകം പറയുന്നുണ്ട് ഉത്ഭവഭാവമില്ലാതെ ജനിച്ച മറിയത്തെക്കുറിച്ച് പറയുമ്പോൾ, അമലോത്ഭവത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യം, ഇത് മറിയത്തിന്റെ പ്രത്യേക യോഗ്യത കൊണ്ടല്ല, അത് ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ട്, അതുമല്ല രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ യോഗ്യതകളെ മുൻകൂർ പരിഗണിച്ചുകൊണ്ട് മറിയത്തെ എല്ലാ പാപങ്ങളും ഉത്ഭവഭാവങ്ങളും ദൈവം കാത്തു സൂക്ഷിച്ചു എന്ന് പറഞ്ഞാൽ പരമപരിശുദ്ധനായ ദൈവത്തിന്റെ പരമപരിശുദ്ധ പുത്രനെ സ്വീകരിക്കാനുള്ള യോഗ്യതയോട് സൃഷ്ടിച്ചു എന്നർത്ഥം. അതാണ്, അപ്പോൾ വരുമ്പോൾ ആ യോഗ്യത ഉണ്ടാവും തന്നെ യേശു ക്രിസ്തുവിന്റെ രക്ഷാകര പ്രവൃത്തിയിലൂടെയാണെന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മറിയവും രക്ഷിക്കപ്പെട്ടവളാണ്. അപ്പോൾ മറിയത്തിന് രക്ഷ ആവശ്യമില്ലെന്നോ രക്ഷകന്റെ അമ്മയായതെന്നോ മറിയം രക്ഷകയാണെന്നോ എന്നൊന്നും അർത്ഥമാക്കുന്നില്ല. ഇപ്പൊ ഞാൻ സാധാരണ ഒരു ഉദാഹരണം പറയാം. നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു കുഞ്ഞിനെയും കൊണ്ട് നടന്നു പോകാം, പോകുന്ന വഴിക്ക് അല്പം ചെളിയുണ്ട്. ഞാൻ ആ കുഞ്ഞിനെ കൈ പിടിച്ച് എടുത്ത് അപ്പുറത്തേക്ക് നടത്താം ചെളിയിൽ കയറാതെ, അല്ലെങ്കിൽ നടന്നു പോകട്ടെ ഞാൻ കഴുകി കളയാം. അപ്പോൾ ചെളിയിൽ ചവിട്ടിയിട്ട് കഴുകി കളയുന്നതും ചെളിയിൽ ചവിട്ടാതെ അപ്പുറത്തേക്ക് നടത്തുന്നതും ഒരാൾ തന്നെയാണ്. അപ്പോൾ നമ്മളൊക്കെ ഈ അത്ഭുതമാകുന്ന പാപമാകുന്ന ചെളിയിൽ ചവിട്ടി നടന്ന് യേശുവിന്റെ രക്തത്താൽ കഴുകി മാമോദീസാരുടെ ശുദ്ധീകരിക്കപ്പെട്ടവരാണ്. അതേസമയം മറിയത്തെ സംബന്ധിച്ചോളം ഈ പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ട് അവളെ ഈ മുൻകൂർ എടുത്ത് മാറ്റിയതാണ് എന്ന് പറഞ്ഞാൽ ഈശോ മിശിഹായുടെ പീഡാസഹനത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും സ്വർഗാരോഹണം പരിശുദ്ധാത്മ വർഷമടക്കമുള്ള സമ്പൂർണ്ണ രക്ഷാകര പ്രവൃത്തികൾ നമ്മൾ പിന്നീട് അനുഭവിക്കുന്നെങ്കിൽ അത് മുൻകൂർ അനുഭവിക്കാനുള്ള ഒരു വിളി അല്ലേ? എക്സാക്ട്ലി, അതാണ് നമ്മൾ അതാണ് അത്ഭുതഭാവമില്ലാതെ അല്ലെങ്കിൽ അമലോത്ഭവം എന്ന് പറയുന്നത് അർത്ഥമാകുന്നത്. ഈ ഒരു വിശ്വാസ സത്യമാണ് നന്മ നിറഞ്ഞവളെ എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തു കാണിക്കുന്നത്. ദൈവകൃപ നിറഞ്ഞവളെ എന്ന് പറഞ്ഞാലും ഏതാണ്ട് ആ ഒരു അർത്ഥമാണ്. നമുക്ക് കൃപ എന്നതിന്റെ ഒരു ധ്വനികള് സാധാരണക്കാർക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ലാത്തതുകൊണ്ട് നന്മ എന്ന് വ്യാഖ്യാനിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ദൈവകൃപ നിറഞ്ഞവൾ എന്ന് പറഞ്ഞാൽ കൃപയ്ക്ക് പാത്രീഭൂതയായവളാണ് മറിയം. അതുകൊണ്ടാണ് മലങ്കരക്കാരുടെ കൃപ നിറഞ്ഞ മറിയമേ അല്ലെങ്കിൽ കൃപാപൂർണേ എന്ന് പറയാറുണ്ട്. അർത്ഥം ഒന്ന് തന്നെയാണ്. അപ്പോൾ നന്മ ദൈവം മാത്രമേ നന്മയുള്ളൂ, ദൈവത്തിന്റെ ഈ നന്മയിൽ പങ്കുചേർന്നവളാണെന്ന് പറയാം. അവൾ അതുകൊണ്ട് മറിയം ദൈവമായി തീരുന്നില്ല. മറിയം രക്ഷിക്കപ്പെട്ടവളാണ്, രക്ഷ ആവശ്യമുള്ളവളാണ്. പക്ഷേ പാപത്തിൽ വീണത് ശേഷം രക്ഷിക്കപ്പെടുകയാണ്. ഗരാജ് പറഞ്ഞ പോലെ പാപത്തിൽ വീഴാതിരിക്കാൻ പാപത്തിന് ദൈവം അവളെ കരുതി. അപ്പൊ ഇതാണ് ഈ അഭിസംബോധനയുടെ അർത്ഥം. ദൈവ കൃപ, പ്രത്യേകമായ കൃപയ്ക്ക് പാത്രീഭൂതയായവളെ. ഇനി എന്താണ് ഈ കൃപ, അതാണ് അടുത്ത ചോദ്യം. അപ്പൊ നമ്മൾ എന്താണ് പറയുക, മറിയത്തെ ഇങ്ങനെ പാപം കൂടാതെ കാത്തു സൂക്ഷിക്കുന്ന അർത്ഥം എന്തിനു വേണ്ടിയാണ്? മറിയത്തിനു വേണ്ടിയല്ല അത്. അപ്പൊ നമുക്കറിയാം ഓരോ വ്യക്തിയും സൃഷ്ടിക്കപ്പെടുന്ന അവർക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി നിശ്ചിത ലക്ഷ്യമാണ് ഉണ്ട്. ഈ ഇവിടെ വ്യക്തമായ ലക്ഷ്യമുണ്ട്. അതാണ് പറയുന്നത്, നീ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും, അവൻ വലിയവനായിരിക്കും, ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും, പിതാവായ ദാവീദിന്റെ സിംഹാസനം അവനേക്കും വാസമുറപ്പിക്കും, അവന്റെ ഭരണത്തിന് അധികാരമുണ്ടാവും, അവസാനമുണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളായി പ്രവചനങ്ങളിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന ഇസ്രായേൽ ജനം തലമുറകളായി പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന രക്ഷകൻ
ജനിക്കാൻ പോകുന്നു, നീ അവരുടെ ഗർഭത്തിൽ സ്വീകരിക്കണം. അപ്പൊ ഇതാണ് ദൗത്യം. അപ്പൊ നിന്നെ ഇങ്ങനെ പ്രത്യേകം തിരഞ്ഞെടുക്കുന്നതിന്റെ മുഖ്യമായ ഏക ലക്ഷ്യം ഇതാണ്, നീ രക്ഷകന്റെ അമ്മയാവണം. ഈ രക്ഷകന്റെ അമ്മ രക്ഷകൻ ദൈവമാണ്. ആണ് പിന്നീട് അവരെ മറിയം ചോദിക്കും, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ കൃഷ്ണനെ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ, മറിയം ഒരു കന്യാവൃതം മുൻകൂട്ടി വാഗ്ദാനം ചെയ്തിരുന്നുവെന്നോ ഒരു പുരുഷബന്ധത്തിൽ ഇടപെടാൻ താല്പര്യമില്ലായിരുന്നെന്നോ എന്നൊന്നും ഇത് അർത്ഥമാവുന്നില്ല. അപ്പോ എങ്ങനെയാണ് സംഭവിക്കുക? വിവാഹ ജീവിതത്തിലൂടെയാണോ അതോ വേറെ ഏതെങ്കിലും രീതിയിലാണോ? എന്താണ് ഈ അർത്ഥം? വിവാഹം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. അതുകൊണ്ട് ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പലരും പറയാറുണ്ട് മറിയവും ജോസഫും ഒരു വിവാഹ ജീവിതം തമ്മിലെങ്കിലും കന്യകവ്രതം പാലിക്കാമെന്നാണ്. അങ്ങനെ ഒരു വിവാഹത്തെക്കുറിച്ച് കാണാറില്ല പൊതുവെ. വിവാഹ ജീവിതം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വിവാഹം ചെയ്തു ഭയങ്കരമായി ബന്ധപ്പെടുന്നു, മക്കൾക്ക് ജന്മം നൽകുന്നതാണ് സാധാരണമായ ഒരു വിവാഹത്തിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെയാണ് താനുമായി ബന്ധപ്പെടാതെ മറിയം ഗർഭിണിയാൻ നിർമ്മിച്ചേക്കും ജോസഫിന് പ്രയാസം ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ മറിയത്തിന് ചോദ്യം ഇതാണ്, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ എന്താണ്, എന്താണ് നിന്ന് ഞാൻ ആവശ്യപ്പെടുന്നത്? അതിനുള്ള മറുപടി ഇതാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തിന്റെ മേൽ ആവശിക്കും. അതിനാൽ നിന്നും ജനിക്കുന്നവൻ പരിശുദ്ധൻ ദൈവത്തിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. ഇത് അബ്സേപ്പിന്റെ പുത്രനായിരിക്കില്ല, ദാവീദിന്റെ പുത്രനായിട്ട് ജനിക്കും, ദൈവത്തിന്റെ പുത്രൻ തന്നെയായിരിക്കും. അപ്പോഴും ദൈവത്തിന്റെ പുത്രന് മനുഷ്യനായി ജനിക്കാൻ ഉള്ള ഒരു അവസരം ഒരുക്കുക, അതിന് നീ തയ്യാറാകണം. അതിനുവേണ്ടിയിട്ടാണ് നിന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള സൃഷ്ടിയാണ്, അതിനുവേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു. പക്ഷേ ദൈവം അടിച്ചേൽപ്പിക്കുന്നില്ല, നിനക്ക് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. നിനക്ക് സമ്മതമാണെങ്കിൽ ഇപ്പൊ മറിയത്തിന് ഒരു തീരുമാനം വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പൊ അതിന്റേതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ധാരാളം ഉണ്ടാകാം, പക്ഷേ മറിയം തീരുമാനിക്കണം, സ്വാതന്ത്ര്യം. അപ്പോ ഈ ഒരു അവസരത്തിലാണ് ദാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് ഇത് നിറവേറട്ടെ, ഞാൻ എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. സമർപ്പണം ഒരുപക്ഷെ ആ സമർപ്പണമായിരിക്കും പിൽക്കാലത്തുള്ള അവര് ശാരീരികമായുള്ള ഒരെല്ലാം ബന്ധങ്ങളെ ഉപേക്ഷിക്കാൻ പാതിന് നിത്യകന്യാസത്തിലേക്കുള്ള കൊണ്ടുവന്നത്. അതുമാകാം. അത് രക്ഷ ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്നു. യേശുവിനെ ദൈവത്തിന്റെ പുത്രനെ സ്വീകരിച്ച ആ ഒരു ഇതിന് വേറെ ആരെയും സ്വീകരിക്കേണ്ട താല്പര്യമില്ല എന്നുള്ള അവർ തീരുമാനമെടുത്ത തീരുമാനമാണ്. അവർ രണ്ടുപേരും തീരുമാനം എടുത്ത തീരുമാനമാണ്. അതാണ് നമ്മൾ സഭ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറിയത്തിന് വേറെ മക്കളില്ല എന്ന് പറയുന്നത്. നമ്മളതിനെ കുറിച്ച് ചർച്ച ചെയ്താണ് മറിയത്തിന്റെ മക്കളെ കുറിച്ചും സഹോദരങ്ങളെ കുറിച്ചും നിത്യകന്യാസത്തെ കുറിച്ചും. പക്ഷെ ഇവിടെ എടുത്തു കാണിക്കുന്ന ഒരു കാര്യം, ഈ നന്മ നിറഞ്ഞവളെന്ന് വ്യാഖ്യാനിക്കുന്നതിന്റെ മുഖ്യമായ കാരണം മറിയത്തിന്റെ മകൾക്കൂത്തുക്കൾക്ക് വിശ്വാസമാണ്. അതേസമയം ഒറിജിനൽ കൊടുത്തിരിക്കുന്ന കൃപ, പ്രത്യേകമായ കൃപയ്ക്ക് പാത്രീഭൂതയാവളാണ്. ആ കൃപ എന്ന് പറയുമ്പോൾ ഒരു ദൗത്യമാണ്, ഒരു ദാനവുമാണ്. നിന്നെ പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുന്നു, ദൗത്യം ഏൽപ്പിക്കുന്നു, നിനക്ക് സ്വീകരിക്കാം തിരസ്കരിക്കാം. അത് സ്വീകരിച്ചാൽ നിലനിൽക്കാനുള്ള കൃപയാണ് അതെ ആ ഒരു കൃപയാണ് തന്നിരിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മളെ ഇപ്പൊ നാളെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പ് ആ ജോലി ചെയ്യാനുള്ള കൃപ ദൈവത്തിന് നമുക്ക് സ്വീകരിക്കാം എന്നല്ലേ എന്ന് പറഞ്ഞത്? അത്രയേ ഉള്ളൂ. നീ നിന്നെ ഏൽപ്പിക്കുന്ന ദൗത്യം അത് നിർവഹിക്കാനുള്ള ഉണ്ടാവും. ദൈവം നിന്നോട് ആണ്ട കർത്താവ് നിന്നോട് കൂടെ. ദൈവ കൃപ സ്വീകരിച്ചവളെ സന്തോഷിക്കുക, സന്തോഷിക്കുക കാരണം ദൈവത്തിന്റെ കൂടെയുണ്ട്. അപ്പൊ ഇത് ഒരു ദുഃഖത്തിന്റെ, നിരാശയുടെ, ഭയത്തിന്റെ അവസ്ഥയല്ല. അപ്പോ ഇതുവരെ ലോകം പ്രതീക്ഷിച്ചിരുന്ന രക്ഷ ഇന്ന് ഇവിടെ യാഥാർത്ഥ്യമാകുന്നു. നീയാണ് അതിന് ഉപകരണമായി. ഒരർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുവാനുള്ള അവസ്ഥയെന്ന് പറയുന്നത് ദൈവത്തിന്റെ കൂടെ തന്നെ ആയിരിക്കുക എന്നുള്ളത് തന്നെയാണ് ആത്യന്തിക സന്തോഷമാണ്. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ടായിരിക്കാം നീ സന്തോഷിക്കുക, നിന്നോട് കൂടി ദൈവമുണ്ട്. ദൈവം കൂടെ ഉണ്ട്. നിന്നെ ഏൽപ്പിക്കുന്നത് എന്തോ നിർവഹിക്കാനുള്ള ശക്തി നിനക്ക് തരും. നീ ഭയപ്പെടേണ്ട. അത് പറഞ്ഞതും വേറെ ആരുമല്ല, ദൈവത്തിന്റെ മുഖ്യദൂതൻ എന്ന് ഞാൻ പറഞ്ഞു. ഒരു ആന്തരിക അനുഭവമാണ് വാസ്തവത്തിൽ. വിശ്വസിക്കണമെന്നുള്ളതാണ് സാറേ. അപ്പം വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് പിന്നീട് എലിസബത്ത് പറയുന്നതിന് കാരണം ഇതാണ്. ഇതൊക്കെ വെറും ഓരോ ആന്തരിക വിഭ്രാന്തിയായി കണക്കാക്കാൻ സാധിക്കും. ഇപ്പൊ ദൂതനെ കണ്ടു എന്ന് പറഞ്ഞാൽ ദൂതനൊന്നാമത് നോക്കി കാണാവുന്ന ഒരാളല്ല. അപ്പൊ എന്ത് തരത്തിലുള്ള അനുഭവമാണ് മറിയത്തിനുണ്ടായത് നമുക്കറിയാൻ പാടില്ല. യോസേഫിന്റെ സ്വപ്നത്തിലുണ്ടായ മറിയത്തിനിടയ്ക്ക് ദൂതൻ വന്നു, ഇങ്ങനെ ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞതാണോ, ദൂതനാണ്, എന്താ തെളിവ്? നമുക്ക് ചോദിക്കാം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതിപിടി സ്വീകരിക്കണമെന്നില്ല. ശരിക്കും ഒരു ആത്മീയ ചോദനയായിട്ട് എടുക്കണം. തീർച്ചയായിട്ടും ഒരു ആന്തരികമായ ഉൾപ്രേരണയാണ്. എങ്ങനെയാണ് സംഭവിച്ചത് നമുക്കറിയാൻ പാടില്ല. ഈ ഒരു യേശുവിന്റെ പ്രലോഭനം പോലെ പ്രലോഭകൻ വന്നു മാലാഖ വന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടതാകണമെന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു ആന്തരികമായ വിളി, ആ വിളി അതിന്റെ വിവിധ പശ്ചാത്തലങ്ങളും ചിന്താ വിഷയമാകുന്നുണ്ട്. അതിന് അവസാനമെടുക്കുന്ന തീരുമാനം ഇതാണെങ്കിൽ ഞാൻ കർത്താവിന്റെ ദാസി. സമാനമായ ഒരു അവസ്ഥയല്ലേ പണ്ട് എബ്രഹാമിനോട് നീ പൊക്കോളാൻ പറഞ്ഞത്? ഇതൊരു ചോദനയല്ലേ? മാത്രമല്ല, റിയാച്ചന്റെ തന്നെ എന്തുകൊണ്ടാണ് ഈ പ്രകോഷണത്തിന് ഇറങ്ങി തിരിക്കുക? എന്തുകൊണ്ടാണ് ജോലി രാജിവെച്ച് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പോകുന്നത്? എന്തുകൊണ്ടാണ് ഒരാൾ വൈദികനാകാൻ ശ്രമിക്കുക? ഒരു ആന്തരികമായ ചോദനയുണ്ട്. അപ്പം മറിയത്തിന്റെ വിളി പോലെയാണെന്ന് പറഞ്ഞ സമാനമാണ്. ഓരോ വ്യക്തിക്കും ദൈവം നൽകുന്ന വിളിയുണ്ട്. ആ വിളി നമ്മൾ ഉള്ളുകൊണ്ട് കത്തും. ഒരു മാലാഖമെന്ന് പറഞ്ഞിട്ടൊന്നുമല്ല എല്ലാവരും കാണുന്നതും പോകുന്നതും. എന്ന് പറഞ്ഞാൽ അബ്രഹാമിനോട് ദൈവം പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ കൊണ്ട് കാണുന്നുണ്ടോ?
അപ്പോ അവർ ആന്തരികമായ അനുഭവമല്ലേ. അപ്പോ ആ അഥവാ കാണുകയാണെങ്കിൽ ഒരാളൊന്ന് പ്രത്യക്ഷപ്പെട്ട ദൈവമാണെന്ന് ഞാനങ്ങനെ പറയും. ഇത് മാലാഖയാണെന്ന് അശരീരിയെ കാണാൻ സാധിക്കില്ല, ശരീരമുള്ളവനെ കണ്ടാൽ മാലാഖയാണെന്ന് തെളിവ്. പ്രഭാപുരായ മാലാഖയുടെ വേഷം കിട്ടി അവനും വരാമെന്ന്. അപ്പൊ ഇവിടെ വിശ്വാസമാണ് പ്രധാനം. അതുകൊണ്ടാണ് മറിയത്തിന്റെ വിശ്വാസത്തെ അങ്ങേയറ്റം പുകഴ്ത്തിയിരിച്ചവർക്ക് പറയുക, വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പൊ മറിയം വിശ്വസിച്ചു, മറിയം സമർപ്പിച്ചു, ആ സമർപ്പണം രക്ഷണീയമായി തീർന്നു, കുരിശൻ ചുവട്ടുവരെ അവൾ പോവുകയും ചെയ്തു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ കൃപയ്ക്ക് പാത്രീഭൂതയവളായവളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാർത്ഥന ചെയ്യുന്നത്. ഒരുപക്ഷെ ആ കൃപ കൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ ഇത്രയും പീഡാസഹനങ്ങളെ നേരിട്ട് കണ്ടിട്ടും. അത് സ്വന്തം പുത്രനാണ്, സ്വന്തം രക്തവും സ്വന്തം മാംസവും എല്ലാം സ്വീകരിച്ച് വളർത്തിയെടുത്ത തന്റെ മകൻ തന്റെ കൺമുമ്പിൽ വെച്ച് അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുമ്പോഴും ഹൃദയാഘാതം വരാതെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ഈ കൃപയിൽ തന്നെ സംഭവിച്ചു. അവൾ കുരിശും ചൂട്ടുന്നു, അതൊക്കെ നമുക്ക് ദീർഘമായിട്ട് പോകാമെന്നാണ് മറിയത്തിന്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോഴേക്കും ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഇവിടെ ഇതാണ് മറിയത്തിന്റെ വിശ്വാസം. മറിയത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് നമ്മൾ ഏറ്റുപറയുന്നു. ദൈവത്തിന്റെ കൃപ പ്രത്യേകമായി സ്വീകരിച്ചവളാണ്, നീ അതിന് മറുപടി പറഞ്ഞവളാണ്, ദാസീഭാവമാണ്. ആ ദാസീഭാവം നമുക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. യേശുൽ പ്രിയരെ, പരിശുദ്ധ അമ്മ ദൈവപുത്രന് ജന്മമേകുവാനായി ദൈവത്താൽ പ്രത്യേകം സൃഷ്ടിക്കപ്പെട്ടവളായതുകൊണ്ട് തന്നെ അവൾക്ക് അതിൽ നിലനിൽക്കുവാനുള്ള കൃപയും ദൈവം ദാനമായി നൽകി. ആ കൃപയെ സ്വീകരിക്കുന്നതിലൂടെ ദൈവീക പദ്ധതി പൂർത്തിയാക്കാൻ അവൾക്ക് തന്നെ തന്നെ അടിയറ വെക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിലുള്ള കൃപ ലഭിച്ചവള് ആ കൃപയുടെ നിറവിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അവൾ നന്മയുടെ പ്രതിരൂപമെന്ന് നാം മനസ്സിലാക്കുകയും അതനുസരിച്ച് വിശ്വസിക്കുകയും ചെയ്തു. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ദൈവവചന സന്ദേശങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വിശ്വാസി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ദൈവസന്നിധിയിലും സ്വീകാര്യമാണ്. ഈ വലിയ ബോധ്യം നമുക്ക് പകർന്നതാണ്. ബഹുമാനപ്പെട്ട മൈക്കിൾ കാര്യമറ്റം അച്ഛന് നന്ദി. പേരെ, നമ്മുടെ വിശ്വാസാധിഷ്ഠിതമായ പല കാര്യങ്ങളെക്കുറിച്ചും നമുക്കിപ്പോഴും അറിയപ്പെടാൻ പറ്റാത്ത പലതുമുണ്ട്. അവയെല്ലാം കണ്ടെത്തുവാൻ ഈ വേദി നിങ്ങൾക്ക് ഏവർക്കും ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അതിന് ഞങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്ക് പറ്റും. എങ്ങനെയെന്നാൽ നിങ്ങളുടേതായ സംശയങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ ഈ വേദിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ദൈവവചന കേന്ദ്രീകൃതമായി സഭാത്മക പ്രബോധനത്തിൽ അധിഷ്ഠിതമായി വിശകലനം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ അതിന്റെ യഥാർത്ഥ അന്തസത്ത നമുക്ക് ഗ്രഹിക്കാനാകും. അതിനായി നിങ്ങൾ ഞങ്ങൾക്ക് എഴുതുമല്ലോ. നിങ്ങളുടെ കത്തുകൾ കാണാപ്പുറം ഗുഡ്നസ് ടി വി, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ പി ഒ ചാലക്കുടി 680-309 എന്ന വിലാസത്തിൽ അയയ്ക്കുക. സ്നേഹിതരെ, വീണ്ടും പുതിയ ചോദ്യങ്ങളും പുതിയ സംശയങ്ങളും ചർച്ചകളും ഒക്കെയായി. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കണ്ടുമുട്ടുന്നവരെ താൽക്കാലികമായി ദൈവനാമത്തിൽ വിട ചൊല്ലുന്നു. നന്ദി, നമസ്കാരം.